െ അപ്പോൾ എൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ഇതേ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എക്സാം എപ്പോഴാണ് പതിനൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐശ്വര്യമായിട്ട് സോഷ്യൽ സയൻസ് വെച്ചിട്ടാണ് ഓക്കെ അത് കഴിഞ്ഞ് അത് രാവിലെയാണ് എക്സാം വരുന്നത് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എക്സാം ഇല്ല പക്ഷേ എന്താണ് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം രാവിലെ സെപ്പറേറ്റ് പറയുന്നത് കാരണം നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ചില എക്സാമുകൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടുണ്ട് അതായത് ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് എക്സാമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ആൻഡ് നമുക്ക് പന്ത്രണ്ടാം തീയതി ഹിന്ദിയും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കായിക പരി പ്രവൃത്തി പരിചയമാണുള്ളത് ദെൻ പതിമൂന്നാം തീയതി എന്താണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അന്ന് എക്സാം ഒന്നുമില്ല ആൻഡ് പതിനാറാം തീയതിയാണ് നമ്മളുടെ മാത്സ് അല്ലെങ്കിൽ ഗണിതം വരുന്നത് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്നുമില്ല ആൻഡ് പതിനേഴാം തീയതി എൻ്റെ മക്കൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് രാവിലെ കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം சேம் ఫిజిక్స్ ആണ് അതുకഴിഞ്ഞે നമ്മളുടെ 18 ആം തീയതി അവിടെ ഗ്യാപ്പ് ഒന്നും തന്നെ ഇല്ല 18 ആം തീയതി എന്താണ് നമുക്ക് രാവിലെ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയാണ് അതുకഴിഞ്ഞે നമ്മളുടെ 10 നിങ്ങളുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് രാവിലെ ഒന്നാം ഭാഷയും ഉച്ചയ്ക്ക് ശേഷം എന്താണ് രണ്ടാം ഭാഷ പേപ്പറുമാണ് അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ മക്കളുടെ ക്രിസ്മസ് എക്സാം ടൈം ഉള്ളത് ചില ദിവസങ്ങൾ അതായത് നമ്മൾ ഇംഗ്ലീഷ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഫിസിക്സൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത് നമുക്ക് ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഗ്യാപ്പ് ഒന്നും തന്നെ ഇല്ല സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഓക്കെ അപ്പം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റ് ഈ ഒരു ടൈം ടേബിളിനനുസരിച്ച് വളരെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതേപോലെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ നല്ല പോലെ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനത്തോടു കൂടി എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വേഗം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഓൾറെഡി നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ നമ്മുടെ ട്വൻ്റി ഡേയ്സ് ചാലഞ്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ലപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമുക്കൊരു പ്രശ്നമൊന്നുമില്ലാതെ നമ്മുടെ എക്സാം എഴുതാൻ പറ്റും കാരണം നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഇനി ആരെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ മക്കളെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു ഓക്കെ അത് നോക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ച് തുടങ്ങുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനൽസിലുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾക്ക് ഇപ്പോഴും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും ലൈവുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക സമയം കിട്ടുമ്പോൾ കഴിഞ്ഞ ലൈവുകളൊക്കെ എടുത്ത് കാണുക ഓക്കെ അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വാൾ ദി ബെസ്റ്റ് നമ്മളത് പതിനൊന്നാം തീയതി തുടങ്ങി പത്തൊമ്പതാം തീയതി അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം അപ്പോൾ പഠിച്ചു തുടങ്ങാം